ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പെൺകുട്ടികൾക്ക് കഥകളിയിൽ പരിശീലനം നൽകി തുടങ്ങിയത് 2020-21 അക്കാദമിക കാലഘട്ടത്തിലാണ്. ഇത്തവണ പെൺകുട്ടികളിൽ പ്രവേശനം നേടിയത്, പ്രത്യേകിച്ച് കഥകളിക്ക് പ്രവേശനം നേടിയതിൽ സാബ്രി എൻ, കൊല്ലം അഞ്ചൽ സ്വദേശിനി. മുസ്ലിം സമുദായത്തിൽ നിന്നാണ് സാബ്രി വരുന്നത്. ക്ഷേത്രകലയായ കഥകളി പഠിക്കാൻ വളരെയധികം ഇഷ്ടം സാബ്രിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയത്? എൻ്റെ വാപ്പ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞാനും വാപ്പായും കൂടിയാണ് ചില സമയങ്ങളിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുന്നത്, വാപ്പാക്ക് വരുന്നതൊക്കെ. അപ്പം കഥകളിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് കൊണ്ടുവരും. അതൊക്കെ കണ്ട് എനിക്ക് അതിലെ വേഷവും എല്ലാം ഇഷ്ടമായതുകൊണ്ട് കഥകളി എടുത്തു. ഫസ്റ്റ് ഓപ്ഷനായിട്ടാണ് സാബ്രി ഇവിടെ കഥകളിക്ക് അപേക്ഷ കൊടുത്തത്. അങ്ങനെ ഇവിടെയുള്ള അധ്യാപകർ പറയുന്നത് അങ്ങനെ ഒരു ആദ്യത്തെ ഓപ്ഷനായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തത്? കഥകളി ഞങ്ങളാണെങ്കിൽ തീരുമാനിച്ചതാണ്, എന്തോ കഥകളി പഠിക്കാൻ ഇവിടെ വരണമെന്ന്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ കഥകളിയായിട്ട് കൊടുത്തത്. കഥകളി പരിശീലിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിലേക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെ എന്താ പറഞ്ഞത്? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇവിടെ വരുന്നത്. അവരെല്ലാം എന്നോട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ക്ഷേത്രകലയെ കഥകളിൽ പുരാണങ്ങളിലെ കഥകളാണല്ലോ കൂടുതൽ, അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഇനി പഠിക്കണം അല്ലേ? അതൊക്കെ ഇവിടുന്ന് പഠിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. കഥകളിയൊക്കെ പരിശീലിപ്പിച്ച് എങ്ങനെയാണ് ഇനി കഥകളി മേഖലയിലൊരു സ്വപ്നം എന്താണ്? എനിക്ക് ഇവിടെ തന്നെ ഒരു ടീച്ചറാവണം കഥകളി, അതാണ് എൻ്റെ ആഗ്രഹം. പിതാവ് സ്റ്റുഡിയോ നടത്തണം, എവിടെയാണ് നിങ്ങളുടെ ശരി? കൊല്ലം അഞ്ചലിൽ എവിടെയാണ്? ഇടമുളക്കലാണ് എൻ്റെ വാപ്പാടെ കട ഇട്ടിരിക്കുന്നത്, അമ്മ സാഡ് ഗാലറി. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കുടുംബങ്ങളാരെ, സഹോദരങ്ങളുണ്ടോ? പിന്നെ എനിക്കൊരു ചേട്ടനാണുള്ളത്. ചേട്ടനാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുക. കഥകളി പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ വന്നു. ഇപ്പോൾ മറ്റു പെൺകുട്ടികൾ വേറെയുണ്ട്, അവരുടെയൊക്കെ ഈ പരിശീലനം തുടങ്ങുമ്പോൾ എന്താണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലൊക്കെ ഒരു സന്തോഷം? എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് ഇവിടെ കിട്ടിയത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വിഷമം മാത്രമല്ലേ? ഇവിടെ ഡിഗ്രി വരെ ഇവിടെ ചെയ്യാനാണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? കലാമണ്ഡലത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ട്, രണ്ടു മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ട് കഥകളിയിൽ പെൺകുട്ടികളോട് പഠിക്കാൻ തുടങ്ങി. അത് അത് അതൊക്കെ കണ്ടിട്ടാണോ ഇവിടെ പഠിക്കണമെന്നുള്ളൊരു വാർത്തകൾ കണ്ടിട്ടാണോ? അതെ, അത് തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അരങ്ങേറ്റം നടത്തിയവരുടെ പ്രകടനങ്ങളെല്ലാം കണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടില്ല. കഥകളിയിൽ വേഷം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കലാകാരനെ ആരെയാണ് ഇഷ്ടം? എനിക്ക് കഥകളി സംഗീതത്തിൽ ഹൈദരാലിയാണ് ഇഷ്ടം. ബോബി ആശാന്റെ വേഷങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ പിതാവിനോടൊപ്പം കഥകളിയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുക്കാനാണോ കൂടുതൽ പോയിരുന്നത്? അല്ലാതെ ഫോട്ടോസും എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്താ അവിടെ കഥകളി അഭിനയിക്കാൻ ഒക്കെ വരും, അതൊക്കെ കണ്ടിട്ടുണ്ട്. കഥകളിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേഷം ചെയ്യാനായിട്ട് മനസ്സിൽ ഇഷ്ടമുള്ളത് എന്താണ്? കൃഷ്ണവേഷം. ആശാൻ ഇവിടെ പഠിപ്പിച്ചു തുടങ്ങി, നിങ്ങൾക്ക് ഇനി കൂടുതൽ പഠനത്തിലേക്ക് പോവുകയാണ് അല്ലേ? ആ. കലാമണ്ഡലത്തിൽ കഥകളി പരിശീലിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയത് 2020-21 അക്കാദമിക് കാലഘട്ടത്തിലാണ്. ഇങ്ങനെയൊരു തീരുമാനം കലാമണ്ഡലം എടുത്തത് എന്താണ്, എന്താണ് അതിന് കാരണം? കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങനെ ഒരു ഡിസിഷൻ വന്നത്, ആരാണ് അതെടുത്തത്? തീർച്ചയായിട്ടും അതിൻ്റെ നേതൃത്വം കൊടുത്തതും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കലാമണ്ഡലത്തെ എത്തിച്ചതും നമ്മുടെ എല്ലാം പരമാചാര്യനായിട്ടുള്ള കലാമണ്ഡലം ഗോപിയാശാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് ഭരണസമിതി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള വഴി തെളിയിച്ചത്. കഴിഞ്ഞ വർഷം എത്ര വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചു കഥകളിയിൽ? ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച്, പെൺകുട്ടികളുടെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ വർഷം അരങ്ങേറ്റം കുറിച്ചു. ഇത്തവണ ഇപ്പോൾ സാബ്രിയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ കലാമണ്ഡലത്തിൽ അത് എത്രത്തോളം ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുകയാണ്? തീർച്ചയായും കലയും കലാസ്ഥാപനങ്ങളും വളരുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു സൂചന തന്നെയാണ് സാബ്രിയുടെ ഈ രംഗത്തേക്കുള്ള ഒരു ഒരു വരവ്. തീർച്ചയായിട്ടും കഥകളിയിൽ പെൺകുട്ടികൾ ഇപ്രാവശ്യം അഡ്മിഷൻ്റെ സമയത്ത് എത്രത്തോളം പെൺകുട്ടികൾ കൂടുതൽ ഇങ്ങനെ ഇതിൻ്റെ അപേക്ഷയുമായി പരിശീലനത്തിന് വരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്? ഒട്ടേറെ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചതാണ്. പലപ്പോഴും മോഹിനിയാട്ടം ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നവരായിരിക്കും, പിന്നീട് കഥകളിക്കോ അല്ലെങ്കിൽ കൂടിയാട്ടത്തിനോ ചേരുക. എന്നാൽ സാബ്രിയുടെ കേസിൽ അങ്ങനെ സാബ്രി ആകെക്കൂടി ഒറ്റ ഓപ്ഷനാണ് കൊടുത്തിരുന്നത്, കഥകളി മാത്രം മതി എന്നാണ്. അതാണ് സാബ്രിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്.
സാബ്രി ഇവിടെ കലാമണ്ഡലത്തിൽ പരിശീലനം തുടങ്ങുകയാണ്. അപ്പോൾ കഥകളി എന്നുള്ളത് ഇപ്പോൾ കുറെ കൂടി ജനകീയമായി വരികയാണ്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഉള്ള ഒരു സംഘം ആമയുടെയും മുയലിൻ്റെയും കഥ വരെ കഥകളി വേഷത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു ജനപ്രിയ കലയായി മാറുകയാണ്. അപ്പോൾ സാബ്രിയെ പോലുള്ള ആളുകൾ ഇനിയും ഇതുപോലെയുള്ള ഒട്ടേറെ കുട്ടികൾ കഥകളി പഠിക്കാൻ ആഗ്രഹമുള്ള ഉണ്ടാകും. അവർക്കെല്ലാം പ്രചോദനമാണ് സാബ്രിയുടെ ഈ വരവ്. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.